അപ്പോസ്തല പ്രവൃത്തിയിലോട്ട് നമുക്കൊന്ന് പോകാം. 13-ാം അധ്യായം എടുത്ത് 1-ാം വാക്യം വായിച്ച പെട്ടെന്ന് അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്ന പേരുള്ള ഷിമോൻ, കുറേനക്കാരനായ ലുക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായെ, ഷൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേശകന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചുകൊണ്ടിരിക്കുക. ആരെല്ലാം ഈ മേളിൽ ലിസ്റ്റിൽ കാണുന്നവരെല്ലാം കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ദൈവമക്കളുടെ ഇടയിൽ നിന്ന് രണ്ട് കാര്യം മാറരുത്: ആരാധന മാറരുത്, ഉപവാസം മാറരുത്. അപ്പൊ അന്ത്യോക്യ സഭയില് അവരെല്ലാം കൂടെ എന്ത് ചെയ്തു തുടങ്ങിയ? ആരാധിക്കുകയും ഉപവസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ ബർന്നബാസിനെയും ഷൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ആര് പറഞ്ഞു? ഒന്ന് സഹകരിച്ച് ആര് പറഞ്ഞു? പരിശുദ്ധാത്മാവ് പറഞ്ഞു. സ്തോത്രം. അപ്പം ആരാധിക്കുക ഉപവസിക്കുന്നവരുടെ ഇടയിൽ ആര് സംസാരിക്കും? പരിശുദ്ധാത്മാവ് സംസാരിക്കും. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഇന്നിവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്നവരാകണം, നിങ്ങൾ ഉപവസിക്കുന്നവരാകണം. ആരാധിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് സംസാരിക്കും. അപ്പൊ അവർ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. എന്തോ സംസാരിച്ച അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ ഒരിക്കൽ കൂടെ അവർ കർത്താവിനെ ആരാധിച്ച് ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ഷൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, വേർതിരിപ്പീൻ എന്ന് ആര് പറഞ്ഞു? പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പം കമ്മിറ്റിയാണോ പറഞ്ഞത്? ഇവരെ രണ്ടിനെയും കൊള്ളാം, ഇവരുടെ പ്രസംഗം കൊള്ളാം, പാട്ട് കൊള്ളാം, ഇച്ചിരി തമാശക്കെ പറയുന്നുണ്ട്, ആമി വചനം നല്ലതായിട്ട് അറിയാം, എവിടോ പഠിച്ചെന്നാ തോന്നേ എന്ന് കമ്മിറ്റി പറഞ്ഞെന്നല്ല, പരിശുദ്ധാത്മാവ് പറഞ്ഞെന്നാണ്. കമ്മിറ്റി പറഞ്ഞ് നീ ഉപദേശിയായാൽ മോനെ വലിയ പൊന്റാറ്റം ഉണ്ടാകത്തില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞു നീ ഉപദേശിയായാൽ നിനക്ക് ഭയങ്കര വിജയ. പരിശുദ്ധാത്മാവ് പറഞ്ഞു അവരെ ആമി വേർതിരിച്ചേക്കാൻ. രാമി 3-ാമത്തെ വാക്യം. ആ അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആര് അന്ത്യോക്യ സഭ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. ഓ നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. അപ്പൊ പ്രാർത്ഥിക്കുന്ന സഭയ്ക്കകത്ത് വെച്ച് കൈവപ്പ് ശുശ്രൂഷ നടക്കും. കമ്മിറ്റി കൂടുമ്പം കൈവെക്കുന്ന കാര്യമല്ല, പ്രാർത്ഥിക്കുന്ന സഭയിൽ എന്തോ ഉണ്ടാവും, കൈവപ്പ് നടന്നു. ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത വാക്യം കൂടെ വായിക്കാവോ ആമീൻ? പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചു. ആരെ? പൗലോസിനെ. ഈ 13-ാം അധ്യായം പഠിച്ച് ആമി പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഉപദേശിയായിട്ട് വേർതിരിക്കാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ആമി അവരെ പറഞ്ഞയച്ചു. അടുത്ത വാക്യം, അവർ സെലൂക്കയിൽ ചെന്നു, അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. സലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവത്തിനെ അറിയിച്ചു. യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ടുണ്ടായിരുന്നു. അവർ ദ്വീപിൽ കൂടി പാഫോസ് വരെ ചെന്നപ്പോൾ ബെറേഷു എന്ന് പേരുള്ള യഹൂദനായി കള്ളപ്രവാചകനായ ഒരു വിദ്വാനെ കണ്ടു. കള്ളപ്രവാചകനായ ബെറേഷു എവിടെ ചെന്നപ്പോൾ? പാംഫോസിൽ ചെന്നപ്പം ഒരു കള്ളപ്രവാചകനായ ബെറേഷു, അവന്റെ പേരെന്തുവാ? ബെറേഷു. യേശു അല്ല, ബെറേഷു എന്നൊരു കള്ളപ്രവാചകൻ എഴുന്നേറ്റു. വായിച്ചാട്ടെ. അവൻ ബുദ്ധിമാനായ സെർഗിയോസ് പൗലോസ് എന്ന ദേശാധിപതിയുടെ ആയിരുന്നു. സ്തോത്രം. ഗവർണറുടെ കൂടെ ആയിരുന്നു. സ്തോത്രം. ബുദ്ധിമാനായ ദേശാധിപതിയുടെ ആയിരുന്നു. അവൻ ബർന്നബാസിനെയും ഷൗലിനെയും വരുത്തി ദൈവോചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. ആര്? സെർഗിയോസ് പൗലോസ് പൗലോസിനെയും ബർന്നബാസിനെയും വരുത്തി വചനം കേൾക്കാൻ ആഗ്രഹിച്ചു. ആമി ചിലർക്കൊക്കെ ഭയങ്കര ആഗ്രഹമാണ് വചനം കേൾക്കാൻ. ചില പറയത്തില്ല, അയ്യോ ബ്രദറെ രക്ഷിക്കപ്പെട്ടൊന്നില്ലെങ്കിലും വേണ്ടി അല്ല, വല്ലപ്പോഴും ഇച്ചിരി ബിയർ കുടിക്കുമല്ലേ, ഞാൻ പോയി വചനമൊക്കെ കേൾക്കും, നോണം അറിയുമെങ്കിലും ഞാൻ വചനമൊക്കെ ഒരു സമാധാനമാണ് കേട്ടോ. ആശ്വാസത്തിന് വേണ്ടി വചനം സ്തോത്രം കേൾക്കുന്ന ആൾക്കാരുണ്ട്. സ്തോത്രം. ആ അവരും ആശ്വസിച്ചോട്ടെ, അവർക്കും ഉള്ളതാ വചനം. ഇവിടെ ശ്രദ്ധേയമായ ഭാഗം അവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അവിടെ പറയുകയാണ്, അമ്മ വചനം കേൾക്കാൻ ആഗ്രഹിച്ച പൗലോസിനെ ബർന്നബാസിനെയും വരുത്തി. അവൻ ബർന്നബാസിനെയും ഷൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. എന്നാൽ എലിമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നു അവന്റെ പേരിന്റെ അർത്ഥം, അവരോട് എതിർത്ത് നിന്ന് ദേശാധിപതി. ആ ബെറേഷു എന്ന ആളിന്റെ പേരിന്റെ അർത്ഥം എന്തുവാ? എലിമാസ്. എന്നാൽ എലിമാസ് എന്ന വിദ്വാൻ, ഇതാകുന്ന അവന്റെ പേരിന്റെ അർത്ഥം, അവരോട് എതിർത്ത് നിന്ന് ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളവാൻ ശ്രമിച്ചു. ദേശാധിപതിയുടെ വിശ്വാസം തടുക്കാൻ ശ്രമിച്ചു. അപ്പൊ കൂടെ പറ്റി നിൽക്കും ആര്? ബെറേഷു. പൊരിഞ്ച് വിടത്തില്ല, പറ്റി നിന്ന് വിശ്വാസം തടയുക. സ്തോത്രം. ചില പറഞ്ഞ ചിലരെ ഉപേക്ഷിച്ചിട്ട് എനിക്കൊരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റുകയില്ല.
വിശ്വാസം തടയുക. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു പുള്ളി നല്ല ബിസിനസ്സുകാരനാണ്. പുള്ളിയോട് ഇത് സംസാരിച്ചു. പുള്ളിക്ക് ഭയങ്കര ഐഡിയ. പുള്ളി സ്വതന്ത്ര ഭയങ്കര ബിസിനസ് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഒരു ലിമിറ്റിനപ്പുറത്ത് പൊങ്ങുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താ അത് ചോദിച്ചു? പറഞ്ഞു, എൻ്റെ പെങ്ങളുടെ മോൻ എൻ്റെ കൂടെ ഉണ്ട്, അവനൊന്നിനും സമ്മതിക്കുകയില്ല. എന്തോ സ്റ്റെപ്പ് എടുത്താലും അവൻ അതുകൊണ്ട് വരുന്ന പൗഷത്തെല്ലാം ആമി ദൈവത്തിന് സ്വതന്ത്രം ലാപ്ടോപ്പ് തുറന്നു വെച്ച് കാണിക്കും. അപ്പോൾ പിന്നെ അത് ചെയ്യുകയില്ല കേട്ടോ. ഇങ്ങനെ കുറച്ച് പെങ്ങളുടെ മക്കളുണ്ടായച്ചാൽ മതി, മിണ്ടുന്നില്ല. മനസ്സിലായില്ല? ഈ കഴിഞ്ഞ ദിവസം എൻ്റെ കൗൺസിലിംഗ് റൂമിൽ അടുക്കാരൻ ഒരു അച്ചായൻ, അച്ഛൻ്റെ മോടെ കാര്യം പ്രാർത്ഥിക്കാനും മോൻ്റെ കാര്യം പ്രാർത്ഥിക്കാനും എൻ്റെ അടുക്ക വന്നു. അച്ഛൻ്റെ കൂടെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, എനിക്ക് അങ്ങനെ അറിയത്തില്ല. അതിൽ ക്രിസ്ത്യാനിയൊന്നുമല്ല, ഇങ്ങനെ കിണറിന് സ്ഥാനം കാണുകയും പിന്നെ വീട് വെക്കാനുള്ള സ്ഥാനമൊക്കെ കാണുന്ന ആളാണെന്നാണ് പറഞ്ഞ്. എന്തായാലും വേണ്ടതിൽ അയലും പ്രാർത്ഥിക്കാമെന്ന് എനിക്ക് അയാളെ അറിയത്തില്ലല്ലോ. ഞാൻ ഈ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. പറഞ്ഞു, അച്ഛൻ അച്ഛൻ്റെ മോക്ക് 2022 ഒരു വിടുതലുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അപ്പം ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, മോന് കാനഡയിൽ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഞാൻ അന്നേരെ പറഞ്ഞില്ലയോ? ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഇയാളാരാ? നമ്മുടെ സ്വന്തമാണ്, വെളിയിലോട്ട് ഇറക്കി വിട. ഇവനെല്ലാം പറയുവാന്നേ പിന്നെ ഇവിടെ വരേണ്ട ആവശ്യമുണ്ടോ? ഇറങ്ങി എന്നോട് പറയാം, എൻ്റെ പൊന്നു സാ പാസ്റ്ററെ, ഇവനാ ഒന്നും സമ്മതിക്കാത്തത്. ഞാൻ പറഞ്ഞു, ഇതാണ് അച്ഛൻ്റെ പ്രശ്നം. ചിലത് ഒട്ടി നിന്നോട് നമ്മളെ തടയുന്നവരുണ്ട്, ഭയങ്കര സ്നേഹമാണ്. ഫോണിൽ കൂടി വിളിച്ച് നമ്മൾ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ സമ്മതിക്കുകയില്ല. ഇതിൻ്റെ ഒരു ഉപദേശം എന്നോട് പറഞ്ഞു, ആ ഉപദേശിക്ക് നല്ലൊരു ഭാര്യയുണ്ട്. അയ്യോ, സ്ത്രീകളൊന്നും എന്നോട് പണങ്ങല്ലേ. നല്ല ഭാര്യയാണ് ഉപദേശി. അപ്പോൾ ആ ഉപദേശിക്ക് അമേരിക്കയിലൊരു യോഗം കിട്ടി. ഉപദേശി ആവുമെല്ലാം പെട്ടിയെല്ലാം അടുക്കി, വിശാലെ ശരിയായി ആദ്യമായിട്ട് അമേരിക്ക പോവുക. പുള്ളിയുടെ പ്രസംഗം ആരാണ്ട് കണ്ടിട്ട് അമേരിക്കയിൽ പ്രസംഗിക്കാൻ വിളിച്ചതാ. 10 വർഷത്തെ വിസായും അമേരിക്കൻ എംബസി അടിച്ചു. പുള്ളി പോവാ, പോകാൻ ഒരുങ്ങിയപ്പം തലേന്ന് രാത്രി ഭാര്യ പറയുക, അച്ചായാ ഞാൻ അച്ഛനെ കല്യാണം, അച്ഛൻ എന്നെ കല്യാണം കഴിച്ചിട്ട് എത്ര കൊല്ലമായി? പറഞ്ഞു, മോളെ 12 കൊല്ലമായി. അച്ഛൻ്റെ ജീവനില്ലയോ? ഞാൻ അതെ. അച്ഛൻ എന്നോട് ഇച്ചിരി ഇഷ്ടമുണ്ട്, അച്ഛൻ അമേരിക്ക പോയല്ലേ. അപ്പം പറഞ്ഞു, മോളെ അങ്ങനെയല്ല ശുശ്രൂഷയാ. അച്ഛ ഇവിടെ ശുശ്രൂഷിക്കാവല്ലോ. അവസാനം പുള്ളി പറഞ്ഞു, ഞാൻ നീ എന്തോ പറഞ്ഞാലും പോകും. ഉടനെ പുള്ളിക്കാർത്തി പറഞ്ഞു, തിരിച്ചു വരുമ്പോൾ എൻ്റെ ശൗബയ കാണും. പുള്ളി പോയില്ല, ചുറ്റിയൊക്കെ എടുത്ത് തലയ്ക്കടിച്ച് വെച്ച് പോകാൻ പറ്റുമോ? ഞാൻ ഈ സ്നേഹത്തോടുള്ള ഇടപെടല ഇത് മനസ്സിലായി. ഉപദേശിമാരുടെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തോ സന്തോഷമാണ്, വിശ്വാസിയുടെ കാര്യം പറഞ്ഞായിരുന്നെങ്കിൽ ഇപ്പം നിങ്ങളെന്നെ തലമുടിച്ചിരുന്നേ കേട്ടോ. ഞാനിതൊക്കെ പറയുന്നത് എന്തിനാ? ഏതെങ്കിലും സ്നേഹത്തിൻ്റെ റൂട്ടിൽ കൂടെ നിന്നെ തടയുന്ന ഏതെങ്കിലും ബെറേസുകളുണ്ടെങ്കിൽ ഇന്ന് ആ തടസ്സത്തെ നീ ഓവർകം ചെയ്യണം. മനസ്സിലായവരോട് സ്തോത്രം ചെയ്യുക. ഞാനിപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്, സ്തോത്രം. ഹലോ, മെഡിസിൻ പഠിക്കുന്നൊരു ഒരു മകനുണ്ട്, അവൻ ഡോക്ടറാണ്, കേരളത്തിലെ അറിയപ്പെടുന്നൊരു ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്, സ്തോത്രം. അവന് വിവാഹിതനായി, സ്തോത്രം. അവന് 2 കുഞ്ഞുങ്ങളും ജനിച്ചു. ഒരു സുപ്രഭാതത്തിൽ അവൻ ഭാര്യയോട് പറഞ്ഞു, നീ നിൻ്റെ വീട്ടിൽ പൊക്കോ, നിന്നെ എനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. ഭാര്യ ഓർത്ത് എന്തോ പറ്റി, അവളും ഡോക്ടറാണ്, 2 പിള്ളേരുമായിട്ട് അവൾ വീട്ടിൽ പോയി. ആദ്യമൊക്കെ കുറച്ച് നാൾ വീഡിയോ കോളിൽ പിള്ളേരെയൊക്കെ കാണുമായിരുന്നു, ഇപ്പോൾ അതും കാണുകയില്ല. അപ്പനും അമ്മയും എൻ്റെ അടുക്കൽ കരഞ്ഞുകൊണ്ട് വന്ന് പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ മോന്, സ്തോത്രം, ഭാര്യയോട് ഇഷ്ടമല്ല, പിള്ളേരോട് ഇഷ്ടമല്ല, എന്തുവാ പാസ്റ്ററെ ഇത്? സ്തോത്രം. നമ്മൾ പ്രാർത്ഥനയെ തപ്പിപ്പിടിച്ച് തന്നപ്പം ഇവനൊരു കൂട്ടുകാരനുണ്ട്, സ്തോത്രം. അവൻ ഇവൻ്റെ കൂട്ടുകാരൻ്റെ ഫാമിലി ലൈഫ് ഫെയിലായി പോയതാ, സ്തോത്രം. അവനാണ് ഇവന് ഉപദേശം കൊടുക്കുന്നത്, സ്തോത്രം. അമ്മ പറഞ്ഞിട്ടാ ഭാര്യയെ പറഞ്ഞു വിട്ടെ, അവൻ പറഞ്ഞിട്ടാ പിള്ളേരെ വീഡിയോ കോളിൽ കാണാത്തെ, അവൻ പറയുന്ന പോലെ എല്ലാം ചെയ്യത്തുള്ളൂ കേട്ടോ. ഒന്നിച്ച കിടക്കൂ, ഒന്നിച്ച ഇരിക്കൂ, ഒന്നിച്ച കാപ്പി കുടിക്കൂ, രണ്ടുപേർക്കും ഒരേ ഷർട്ടാ, സ്തോത്രം. ഇവൻ ഇന്ന് ലൂയിസ് വില്ലിപ്പിട്ടാൽ അവൻ അന്ന് സോഡിയാക്കിടും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരേ വീട്ടിൽ ഒരേ കാറേല് അമ്മ ഒരേ പോലെ യാത്ര, രണ്ടുപേർക്കും കൂടെ ഒരു കാറേ ഉള്ളൂ കണ്ടോ, സ്തോത്രം. ശ്രദ്ധിക്കണം, ഹല്ലേലൂയ. ചുരുക്കി പറയാൻ ഞാൻ നിങ്ങളോട് തുറന്നു പറയേ, സ്നേഹത്തിൽ വിടാത്ത ചില തടയലുകൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചേ, സ്തോത്രം. സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് നിന്നെ തടയുന്ന ഏതെങ്കിലും കരങ്ങളുണ്ടോ? നിന്നെ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയാം, മുന്നേറ്റത്തിന് സപ്പോർട്ട് ആവശ്യമാണ്. ആണോ? ആണോ? ഞാൻ അമ്മ എൻ്റെ വലത്ത് സൈഡിൽ കെനസ് നിൽക്കുക, എൻ്റെ ഇടത് സൈഡിൽ അമ്മ ലാലു നിൽക്കുക. ഞങ്ങൾ 3 പേരും കൂടെ നിന്നിട്ട് ഞാൻ പെട്ടെന്ന് ലാലുവിനോട് പറഞ്ഞു, ലാലു, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ ദുബായ് വരെ ഒന്ന് പോവുക, സ്തോത്രം. ഉടനെ അമ്മ കെനസ് എന്നോട് പറയുക, അമ്മ പാസ്റ്ററെ ദുബായ് പോകുന്നതിന് കുഴപ്പമില്ല, അവിടെ മൊത്തം കൊറോണയാ.
ഹല്ലേലൂയ. ഞാനും ഇപ്പുറത്തുനിന്ന് പറയാം, എൻ്റെ പൊന്നച്ചാ ഇപ്പൊ ദുബായ് പോയല്ലേ, പോയവരെല്ലാം ചാവുക, ഞാൻ പോവോ? പറ സത്യം പറ, പോവുകയല്ല. എന്നാ മറിച്ച് ഇപ്പുറത്ത് കനച്ച് പറയാം, അച്ഛാ ഒരു കോളിൽ പോയില്ല, ഏത് കൊറോണ ആയാലും അച്ഛനെ തൊടത്തില്ല, അച്ഛാൻ പോക്കോ. ലാലു പറയുക, ഒന്നും പഠിക്കണം, എൻ്റെ കൂട്ടുകാർ നാല് പേരിപ്പം ദുബായ് പോയച്ച് വന്നാ, പോകാൻ പ്രചോദനം. അപ്പൊ മുന്നേറ്റത്തിന് പ്രോത്സാഹനം ആവശ്യമാണ്. നമ്മളൊക്കെ പ്രോത്സാഹനം തരുന്നത് വ്യക്തിയല്ല, വചനമാ. ഹല്ലേലൂയ. എവിടെ ഇരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുക, നീ മുന്നോട്ട് സ്റ്റെപ്പ് എടുക്ക, നിന്റെ ലൈഫിനെ കെട്ടിയിട്ടേക്കുന്ന ആ മേഖലയിൽ നിന്ന് പൊട്ടണം, നിനക്കൊരു മുന്നേറ്റം ആവശ്യമാ, തടസ്സം മാറിയേ പറ്റൂ.